അവനുമായിട്ടുള്ള നിന്റെ കല്യാണവും നടക്കണം. എന്നാലേ നിനക്ക് ശാപമോക്ഷം കിട്ടുകയുള്ളൂ കൃഷ്ണേ. അവളെ സംഹരിച്ചാൽ മാത്രമേ അവൻ എവിടെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ദാക്ഷായണി, എല്ലാം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നാഗമാണിക്യം ആദ്യം നമ്മുടെ കൈവശമെത്തണം. ബന്ധങ്ങളെല്ലാം ദൃഢമാകണമെന്നുണ്ടെങ്കിൽ നാഗമാണിക്യം നമ്മുടെ കൈവശം ഉണ്ടാകണം. ദാക്ഷായണി, നമ്മൾ പ്രയത്നം തുടരുകയാണല്ലോ. ആ പാതാള ഭൈരവേശ്വരിയുടെ ആശീർവാദം നമ്മുടെ കൂടെയുണ്ട്. വരൂ കൃഷ്ണേ. അപ്പോ ഇവര് ശുദ്രക്രിയ ചെയ്യുന്നവരാണോ അതോ നാഗമാണിക്യത്തിന് വേണ്ടി മറ്റൊരു ലോകത്തു നിന്നും വന്നവരാണോ? എന്റെ ആദ്യശേഷനെ എനിക്ക് തിരികെ ലഭിക്കണമെങ്കിൽ നാഗമാണിക്യം എന്റെ കയ്യിൽ എത്തിച്ചേരണം. കൃഷ്ണേ, ഘോരാസുരൻ കുന്ദ്രാസുരനെ ആവാഹിക്കാൻ പോവുകയാണ്. അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോൽവി ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പൂജയിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ നമ്മുടെ ജീവൻ തന്നെ പോയേക്കാം. മനസ്സിലായി ദാക്ഷായണി. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല. നീ പൂജ തുടങ്ങിക്കോളൂ, ഞാൻ ഈ പൂജയ്ക്ക് ഒരു ഭംഗവും വരുത്താതെ നോക്കിക്കോളാം. പൂജ കഴിഞ്ഞ് കുന്ദ്രാസുരന്റെ ആവാഹനം കൂടിയായി കഴിഞ്ഞാൽ നാഗമാണിക്യം നമ്മുടേതാവും കൃഷ്ണേ. കുന്ദ്രാസുര ആവാഹയാമി, കുന്ദ്രാസുര ആവാഹയാമി. ദാക്ഷായണി, ഇതേതോ നാഗറാണി തന്നെയാണ്. ഓം ജയകാള ശ്രീകാള കാലഭൈരവി ഓം ഭട്ട് ഭട്ട് സ്വാഹ. നാഗമാണിക്യം നേടാനുള്ള പൂജയാണോ ഇത്? ഈ പൂജ ഇവിടെ പൂർത്തീകരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ ജയിക്കാനായിട്ട് വന്നവരാണ്. ഒരു തടസ്സം നിന്നാലും കൊന്നു കളയാൻ ഒരു ഭയമില്ലാത്തവർ. ഞങ്ങൾ മഹാമന്ത്രവാദിനികളാണ്. ഞാൻ മായാങ്കന, നാഗലോകത്തിലെ ഇച്ഛാധാരി നാഗറാണി. എനിക്കെതിരായി പ്രവർത്തിച്ചവരുടെ അവശിഷ്ടം പോലും ബാക്കിയില്ല. നാഗമാണിക്യം എന്റെ സ്വന്തമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നീ എത്ര വലിയ നാഗറാണിയാണെങ്കിലും ഞങ്ങൾക്ക് നീ വെറും പുഴു മാത്രമാണ്. കൃഷ്ണേ. ഓം ഹാം ഹ്രീം ഭട്ട്. പ്രാവശ്യം എനിക്ക് ഇങ്ങനൊക്കെ തോന്നിയിരുന്നല്ലോ അന്ന്. അപ്പോ അന്ന് എന്റെ ആ സ്ഥിതി അങ്ങനെ ആവാൻ കാരണം അവളായിരുന്നു. ആ കൃഷ്ണ, അവൾ എന്റെ രക്തം ഊറ്റിയെടുത്തു. അതുകൊണ്ടാണ് അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ ആയത്. അപ്പൊ പിന്നെ എന്റെ സംശയം ശരിയാണ്. അവരിരുവരും സാധാരണ പെണ്ണുങ്ങളല്ല. വാമാചാരം നടത്തുന്ന വേഷഭൂഷാദികൾ. വ്യത്യസ്തമായ കാര്യം പറച്ചില്ല. ചെറിയച്ചൻ പറയുന്ന പ്രകാരം ദാക്ഷായണി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. കൃഷ്ണ അയാളുടെ, കൃഷ്ണ അവരുടെ ചേട്ടന്റെ മകളും
പക്ഷെ അവരുടെ സംസാരങ്ങളൊക്കെ വിചിത്രമാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും അവരെ ഇവിടെ വന്നത്? അവരുടെ പൂജകൾ എന്തിനു വേണ്ടിയായിരിക്കും? ചെറിയച്ഛൻ അവരെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെയാ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയച്ഛന് അവരെ കുറിച്ച് പലതും അറിയായിരിക്കും. ഇതെന്തോ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നെ, ഉറങ്ങാറായില്ലേ? ചെറിയമ്മ എവിടെ പോയി? അത് പിന്നെ പുറത്തേക്ക് എവിടെ പോയതാ? എങ്ങോട്ടേക്ക്? അത് എവിടേക്കാന്ന് എന്നോട് പറഞ്ഞില്ല. ഈ സമയത്ത് പുറത്തേക്ക് പോകുമ്പോ എങ്ങോട്ടേക്കാണെന്നൊന്നും പറയാതെയാണോ പോയത്? അത് പിന്നെ ദാക്ഷായണിക്ക് ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ എസ്റ്റേറ്റിൽ പോയി കറങ്ങുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യാ. രണ്ടുമൂന്ന് പ്രാവശ്യം ഞാനും പോയായിരുന്നു, പക്ഷെ എനിക്കെന്തോ അത് അത്ര ഇഷ്ടമായില്ല. പക്ഷെ അവരിരുവരും എപ്പോഴും അങ്ങനെ പോവാറുണ്ട്. അപ്പൊ ചെറിയച്ഛൻ കള്ളം പറയണമെന്നുള്ളത് ഉറപ്പായി. നിന്നെ ദിഗ്ബന്ധനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. നീ ഒരു നാഗമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ തന്നെ ഇതിൽ വന്ന് പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് നാഗമാണിക്യം ഞങ്ങളുടേത് മാത്രമാണ്. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. നിന്റെ സമ്മതത്തിന്റെ ആവശ്യമേ ഞങ്ങൾക്കില്ല. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ഉദ്ദേശം നാഗമാണിക്യം മാത്രമാണ്. അത് ഞങ്ങൾ സ്വന്തമാക്കി. തൃശൂൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവനെ കല്യാണം കഴിക്കാനാണ് എന്റെ ഉദ്ദേശം. അവനാണ് എന്റെ ലോകം. അവനാണ് എന്റെ എല്ലാമെല്ലാം. അവൻ മാത്രമാണ് എന്റെ ശാപവിമോചകൻ. നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന സമയം കുറച്ചും കൂടി മുൻപേ ആയിരുന്നുവെങ്കിൽ എന്റെ യൗവനത്തിന് വേണ്ടിയുള്ള ബലി നീ തന്നെയാണ് ആകേണ്ടിയിരുന്നത്. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. എന്റെ ജീവിതം തൃശൂലിനൊപ്പമായിരിക്കും. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല.